പ്ലസ് വൺ പ്രവേശനവും സീറ്റുകളുടെ എണ്ണവും സംബന്ധിച്ച് കള്ളക്കണക്ക് പ്രചരിപ്പിക്കാനുള്ള യു ഡി എഫ് ശ്രമത്തെ ചൊടിപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം കണക്ക് സഹിതം ദേശാഭിമാനി പുറത്തുവിട്ട വാർത്ത. മെറിറ്റ്, മാനേജ്മെന്റ് കോട്ട, അൺഎയ്ഡഡ് എന്നിങ്ങനെ സംസ്ഥാനത്ത് ഒഴിവുള്ള പ്ലസ് വൺ സീറ്റുകളുടെ കൃത്യമായ എണ്ണം ദേശാഭിമാനി നൽകി. സീറ്റില്ലെന്ന ആരോപണവുമായി മുസ്ലിം ലീഗ് പ്രചരണം നടത്തിയ മലപ്പുറത്തെ കണക്കുൾപ്പെടെ വാർത്ത നൽകിയതോടെ സോഷ്യൽ മീഡിയയിൽ ദേശാഭിമാനിക്കെതിരായി യു ഡി എഫ് കുത്തിത്തിരിപ്പ് സംഘത്തിന്റെ രോഷപ്രകടനം. അബ്ദുറബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് മാനദണ്ഡം പാലിക്കാതെ മലപ്പുറത്ത് അൺഎയ്ഡഡ് ബാച്ച് വ്യാപകമായി അനുവദിച്ചിരുന്നു. മാനേജ്മെന്റ് സീറ്റുകളിലെ പ്രവേശന നടപടികൾ മറച്ചുവെച്ച വിവരം പുറത്തുവിട്ടതാണ് വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ ചാമ്പ്യന്മാരായ യു ഡി എഫ് ലീഗ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. ഇതുവരെയുള്ള കണക്ക് പ്രകാരം സംസ്ഥാനത്ത് ആകെയുള്ള 425,427 പ്ലസ് വൺ സീറ്റുകളിലേക്കുള്ള ഏകീകൃത അലോട്ട്മെന്റ് പ്രക്രിയയിൽ 361,137 പേർ പ്രവേശനം നേടി. ശേഷിക്കുന്ന 64,290 സീറ്റ് ചൊവ്വ ആരംഭിക്കുന്ന രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ഉൾപ്പെടുത്തും. അതിനുശേഷവും കുട്ടികൾക്ക് പ്രവേശനം ലഭിച്ചില്ലെങ്കിൽ താലൂക്ക് തലങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന കണക്കിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ കുട്ടികൾക്കും പ്രവേശനം സാധ്യമാകുന്ന വിധത്തിൽ അധിക ബാച്ചുകളോ ബാച്ച് ക്രമീകരണമോ നടക്കും. ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം സംസ്ഥാനത്ത് ആകെ ഒഴിഞ്ഞുകിടന്നത് 10,600 മെറിറ്റ് സീറ്റ് അടക്കം 70,307 സീറ്റായിരുന്നു. പ്രവേശനം സർക്കാരിനെ ഇനിയും അറിയിക്കാത്ത മാനേജ്മെന്റ് സീറ്റുകളുടെ വിഷയം തിരിച്ചുള്ള ഒടുവിലത്തെ കണക്കാണിത്. സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം എയ്ഡഡ് മാനേജ്മെന്റ് കോട്ടയിലെ 17,788 സീറ്റ് ഒഴിഞ്ഞുകിടക്കുന്ന കണക്കുകൾ ദേശാഭിമാനി പുറത്തുവിട്ടതിനെ തുടർന്ന് എയ്ഡഡ് മാനേജ്മെന്റ് സീറ്റുകളിൽ പ്രവേശനം നടത്തിയ കണക്കുകൾ മാനേജ്മെന്റുകൾ ഏകജാലക പ്രവേശന സംവിധാനത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്തു തുടങ്ങി. തുടർന്നാണ് ആകെ ഒഴിവ് സീറ്റുകളുടെ എണ്ണം 70,307 നിന്ന് ശനി രാത്രി വരെയുള്ള കണക്കനുസരിച്ച് 64,290 കുറഞ്ഞത്. മലപ്പുറത്ത് ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം 13,060 സീറ്റാണ് മാനേജ്മെന്റിൽ ഒഴിഞ്ഞുകിടന്നത്. മാനേജ്മെന്റ് കോട്ട സീറ്റുകളിലെ പ്രവേശന നടപടികൾ പ്ലസ് വൺ ഏകജാലക പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ ആരംഭിച്ചതോടെ ഇത് 1,363 സീറ്റായി കുറഞ്ഞു. സയൻസ് 583, ഹ്യൂമാനിറ്റീസ് 361, കൊമേഴ്സ് 419 എന്നിങ്ങനെയാണ് ഒഴിവുകളുടെ കണക്ക്. ഇനിയും പ്രവേശനം അസാധ്യമായ കുട്ടികളുടെ കണക്ക് ശേഖരിച്ച് രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രക്രിയയുടെ ഭാഗമായി അധിക ബാച്ചുകളോ ബാച്ച് പുനഃക്രമീകരണമോ ഉണ്ടാകും. എന്നാൽ ഇത് ജില്ലയാകെ ഉണ്ടാകില്ല. പ്രവേശനം സാധ്യമാകാത്ത കൂടുതൽ കുട്ടികളുള്ള പ്രാദേശിക കേന്ദ്രങ്ങളിലാണ് എല്ലാ കുട്ടികൾക്കും പ്രവേശനം ഉറപ്പാക്കാനുള്ള നടപടികൾ ഉണ്ടാകുക. ഇതിനായി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പ്രത്യേക യോഗം ചേരുന്നുണ്ട്. വടക്കൻ കേരളത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റില്ലെന്ന പ്രചാരണം കുറച്ച് വർഷങ്ങളായി ജൂലൈ മാസത്തിൽ ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്ന് നടത്തുന്നുണ്ട്. അർഹതയുള്ള ഒരു കുട്ടിക്ക് പോലും സീറ്റ് ലഭിക്കാതെ ഇരുന്നിട്ടുമില്ല. ഈ വർഷവും ആ പല്ലവി തുടരുകയാണ്. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക എന്നതാണ് LDF നയം. വിദ്യാഭ്യാസ മേഖലയെ കച്ചവടച്ചരക്കാക്കുക എന്നതല്ല. അതുകൊണ്ടുകൂടിയാണ് 7 വർഷമായി LDF അധികാരത്തിലിരിക്കുന്നതും വിദ്യാഭ്യാസ കച്ചവടക്കാരായ UDF പ്രതിപക്ഷത്തിരിക്കുന്നതും.